Hello, in this section we are discussing about the types of sensors, scanners and scanning used in remote sensing. Types of scannings um adu pole thane types of scanning um explain cheyyanane munpu onnu rendu terms nokkam. IFOV. IFOV nu parayan instantaneous field of view. Instantaneous field of view is a measure of spatial resolution of remote sensing imaging system. Or remote sensing imaging system inde spatial resolution inde or measure aanu IFOV ennu parayunnathu. Endaanu spatial resolution ennu nokkam. It is a measure of smallest object that can be resolved by the sensor. ഒരു സെൻസറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഒബ്ജക്റ്റിനെയാണ് അതിന്റെ സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഗ്രൗണ്ട് ഏരിയ ഇമേജ് ഫോർ ഇൻസ്റ്റന്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ ഓഫ് ദ സെൻസർ ഓർ ദ ലീനിയർ ഡൈമെൻഷൻ ഓഫ് ഗ്രൗണ്ട് റെപ്രസെന്റഡ് ബൈ ഈച്ച് പിക്സൽ നമ്മളൊരു ഇമേജ് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് പിക്സൽസ് കാണും അപ്പോൾ ഒരു പിക്സൽ കവർ ചെയ്യുന്ന ഏരിയ ഗ്രൗണ്ടിൻ്റെ ഏരിയ അല്ലെങ്കിൽ നമുക്കൊരു സാറ്റലൈറ്റ് ഇമേജ് നോക്കുമ്പോൾ അതിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വ്യക്തമായി കാണാൻ പറ്റുന്ന സ്മോളസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ സൈസ് വെച്ചിട്ടാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ പറയുന്നത് ഓരോ സാറ്റലൈറ്റ്സിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ ചില സാറ്റലൈറ്റ്സിൻ്റെത് 10 കിലോമീറ്റർ ആണെന്നിരിക്കട്ടെ അപ്പോൾ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് 10 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ചിലതിന് ഇനി 50 മീറ്റർ ആണെന്നിരിക്കട്ടെ അതിനർത്ഥം 50 മീറ്റർ വരെ ഉള്ള ഇമേജ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ 50 മീറ്റർ എന്നൊക്കെ പറയുന്നെങ്കിൽ അത്രയും ഹൈ ഡെഫിനിഷൻ അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള സെൻസർ ആയിരിക്കുമെന്നാണ് അതിനർത്ഥം നമ്മളിപ്പോൾ എച്ച് ഡി എന്നൊക്കെ പറയത്തില്ലേ ഒരു ക്യാമറയുടെ കാര്യത്തിൽ അപ്പോൾ അതിൻ്റെ എച്ച് ഡി അല്ലെങ്കിൽ ആ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ക്ലാരിറ്റി കൂടുതലായിരിക്കും ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നമുക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റും അത് തന്നെയാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ഇമേജിൽ നിന്ന് അല്ലെങ്കിൽ സെൻസറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റയിൽ ഏറ്റവും സ്മോളസ്റ്റ് ഒബ്ജക്റ്റിന് ഏതുവരെയുള്ള സൈസുള്ള ഒബ്ജക്റ്റിന് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും അതാണ് അതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ അത് നമുക്ക് പിക്സലിൻ്റെ രൂപത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇനി IFOV എന്താണെന്ന് നോക്കാം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ സബ്ടെൻഡഡ് ബൈ എ സിംഗിൾ ഡിറ്റക്ടർ എലമെന്റ് ഓൺ ദ ആക്സിസ് ഓഫ് ഒപ്റ്റിക്കൽ സിസ്റ്റം ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലെ ഡിറ്റക്ടേഴ്സ് സബ്ടെൻഡ് ചെയ്യുന്ന ഒരു ആംഗിളിനെയാണ് IFOV എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് ഇമേജസ് വെച്ചിട്ട് അത് നോക്കാം ഇത് ആദ്യത്തിൽ നമുക്കൊരു ക്യാമറ കാണിച്ചിട്ടുണ്ട് ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇത് ഇത്രയും ഭാഗമാണ് ആ ക്യാമറ വെച്ച് നമുക്ക് ഇത്രയും ഏരിയകളുള്ള അല്ലെങ്കിൽ ഇത്രയും ഭാഗത്തുള്ള ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് എടുക്കാൻ പറ്റും ഇനി അതിനകത്തുള്ള ഒരു പിക്സൽ എത്ര ഏരിയ കവർ ചെയ്യുന്നു എത്ര ആംഗിൾ വെച്ചിട്ട് ആ ഏരിയ കവർ ചെയ്യുന്നു അതാണ് ഇൻസ്റ്റന്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ നമ്മളൊരു എയർക്രാഫ്റ്റ് വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിലോ എയർക്രാഫ്റ്റിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് ഇനി അതിൻ്റെ ഒരു പിക്സൽ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് അതാണ് അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ground resolution swath as a satellite revolves around the earth the sensor sees a certain portion of the earth surface ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള സെൻസർ എർത്തിന്റെ ഒരു പോർഷനെ ക്യാപ്ചർ ചെയ്യും ദ ഏരിയ ഇമേജ് ഓൺ ദ സർഫസ് ഈസ് റെഫേർഡ് ടു ആസ് സ്വാത്ത് അത്തരത്തിൽ ക്യാപ്ചർ ചെയ്യുന്ന ആ ഏരിയ അല്ലെങ്കിൽ ഇമേജ് ചെയ്യുന്ന ആ ഏരിയ വിളിക്കുന്ന പേരാണ് സ്വാത്ത് Imaging swath of space-borne sensors generally vary between tens and hundreds of kilometers wide. ഇനി ഓരോ സാറ്റലൈറ്റിൻ്റെ സ്വാത്ത് വിത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ചിലതിന് 10 കിലോമീറ്ററേ കാണുള്ളൂ ചിലതിന് ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റർ വരെ കാണും അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം ഇതൊരു സാറ്റലൈറ്റ് ആണ് ആ സാറ്റലൈറ്റിനകത്തൊരു സെൻസർ ഉണ്ട് അപ്പോൾ അത് കവർ ചെയ്യുന്ന സ്വാത്ത് വിത്ത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും 100 കിലോമീറ്റർ ആണ് അതാണ് മാക്സിമം അത് കവർ ചെയ്യുന്ന സ്വാത്ത് വിത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സെൻസർ എത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട് ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കവർ ചെയ്യുന്ന ആ ഒരു ലെങ്തിനെയാണ് നമ്മൾ സ്വാട്ട് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സ്കാനിങ് സ്കാനിങ് ഈസ് മെയിൻലി ഓഫ് ടു ടൈപ്സ് അലോങ് ട്രാക്ക് സ്കാനിങ് ആൻഡ് അക്രോസ് ട്രാക്ക് സ്കാനിങ് അക്രോസ് ട്രാക്ക് സ്കാനിങ് ഓർ ക്രോസ് ട്രാക്ക് സ്കാനിങ് ഓർ വിഷ്ക് ബ്രൂം സ്കാനിങ് അക്രോസ് ട്രാക്ക് സ്കാനർ സ്കാൻ ദ എർത്ത് ഇൻ എ സീരീസ് ഓഫ് ലൈൻസ് അക്രോസ് ട്രാക്ക് സ്കാനേഴ്സിൻ്റെ പ്രത്യേകത അത് എർത്ത് സർഫസിനെ സ്കാൻ ചെയ്യുന്നത് സീരീസ് ഓഫ് ലൈൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്
the lines are oriented perpendicular to the direction of the motion of the sensor platform, that is across the swath. Across track scanning in the pratyekatha adile lines ine scan cheynathu the lines scan cheynathu sensor platform in the direction de motion perpendicular aayittayirikkum adayathu oru satellite nathulla sensor inde direction perpendicular aayittana across track scanning il lines ine scan cheynathu. Each line is scanned from one side of the sensor to the other using a rotating mirror. Oro line ഒരു വശം മുതൽ മറ്റേ വശം വരെ സ്കാൻ ചെയ്തു പോകുന്നത് റൊട്ടേറ്റിംഗ് മിററിന്റെ സഹായത്തോടെ കൂടിയാണ്. As the platform moves forward over the earth, successive scans build up a two-dimensional image of the earth's surface. ഇവിടെ പ്ലാറ്റ്ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് എയർക്രാഫ്റ്റ് ആവാം അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആവാം സ്പേസ് ഷട്ടിൽസ് ഒക്കെ ആവാം. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോം മൂവ് ചെയ്യുമ്പോൾ എർത്തിന്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് സക്സസീവ് ആയിട്ട് സ്കാൻസ് ഉണ്ടാവുകയും അത് ആ സ്കാനിങ്ങിന്റെ ഫലമായിട്ട് എർത്ത് സർഫസിന്റെ 2D ഇമേജസ് സ്കാൻ ചെയ്തെടുക്കുകയും ചെയ്യും. ദ ഇൻകമ്മിങ് റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് റേഡിയേഷൻ ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു സെവറൽ സ്പെക്ട്രൽ കമ്പോണൻസ് ദാറ്റ് ആർ ഡിറ്റക്റ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി. എർത്തിൽ നിന്ന് വരുന്ന ഇൻകമ്മിങ് ആയിട്ടുള്ള റിഫ്ലക്റ്റഡ് റേഡിയേഷനെയോ അല്ലെങ്കിൽ എർത്ത് തന്നെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയോ സെപ്പറേറ്റ് ആയിട്ട് വിവിധങ്ങളായ സ്പെക്ട്രൽ കമ്പോണൻസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ദ അൾട്രാ വയലറ്റ് വിസിബിൾ നിയർ ഇൻഫ്രാറെഡ് ആൻഡ് തേർമൽ റേഡിയേഷൻ ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ ടു ദെയർ കോൺസ്റ്റിറ്റ്യുവന്റ് വേവ് ലെങ്ത്. ഓരോ റേഡിയേഷനും അതായത് അൾട്രാ വയലറ്റിനെ ആയാലും വിസിബിളിനെ ആയാലും നിയർ ഇൻഫ്രാറെഡിനെ ആയാലും തേർമൽ റേഡിയേഷനെ ആയാലും അതിൻ്റെ വേവ് ലെങ്ത് അനുസരിച്ച് തന്നെ ഡിസ്പേഴ്സ് ചെയ്യാൻ അക്രോസ് ട്രാക്ക് സ്കാനിങ് സഹായിക്കുന്നു. എ ബാങ്ക് ഓഫ് ഇന്റേണൽ ഡിറ്റക്ടേഴ്സ് ഈച്ച് സെൻസിറ്റീവ് ടു എ സ്പെസിഫിക് റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഡിറ്റക്ട്സ് ആൻഡ് മെഷർ ദ എനർജി ഫോർ ഈച്ച് സ്പെക്ട്രൽ ബാൻഡ്. ഈ സെൻസേഴ്സിനകത്ത് ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. ഈ ഡിറ്റക്ടേഴ്സും ഓരോ വേവ് ലെങ്തിലുള്ള ബാൻഡ്സിനെയും സ്പെഷ്യലായിട്ട് സെൻസ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും അതിനെ മെഷർ ചെയ്യാനും സഹായിക്കുന്നു. ആൻഡ് ദെൻ ആസ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ദ ആർ കൺവേർട്ടഡ് ടു ഡിജിറ്റൽ ഡേറ്റ. ഇങ്ങനെ സെൻസ് ചെയ്യുന്നതിന് ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ സഹായത്തോടുകൂടെ പിന്നീട് ഡിജിറ്റൽ ഡേറ്റയായിട്ട് അത് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഇസ് റെക്കോർഡഡ് ഫോർ സബ്സിക്വൻറ്റ് കമ്പ്യൂട്ടർ പ്രോസസ്സിങ്. പിന്നീട് കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഈ ഡിജിറ്റൽ ഡേറ്റയെ റെക്കോർഡ് ചെയ്യും ചെയ്യുന്നു. റൈറ്റ് സൈഡിലെ ഇമേജ് നോക്കാം, നമുക്ക് കാണാൻ സാധിക്കും ഈ എ എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ റൊട്ടേറ്റിംഗ് മിറർ. ഈ റൊട്ടേറ്റിംഗ് മിററാണ് ഇതിനെ സ്കാൻ ചെയ്തെടുക്കുന്നത്. അതും പെർപ്പൻഡിക്കുലർ ആയിട്ടാണ് സ്കാൻ ചെയ്തെടുക്കുന്നത്. പാരലൽ ആയിട്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പോകുമായിരുന്നു, പകരം പെർപ്പൻഡിക്കുലർ ആയിട്ട് സ്കാൻ ചെയ്തെടുക്കുന്നു. ഇനി ആ ഒരു ഡിഫറെൻ്റ് ഇലക്ട്രിക്കൽ സ്പെക്ട്രൽ ബാൻഡ്സിനെ റെക്കോർഡ് ചെയ്യുന്ന ഡിറ്റക്ടറാണ് ബി എന്ന് പറയുന്നത്. ഇനി സി എന്താണ് നോക്കാം. The IFOV of the sensor and the altitude of the platform determine the ground resolution cell viewed and thus the spatial resolution. C എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റന്റീനിയസ് ഫീൽഡ് ഓഫ് വ്യൂ. നേരത്തെ പറഞ്ഞു ഇൻസ്റ്റന്റീനിയസ് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് സ്പേഷ്യൽ റെസൊല്യൂഷന്റെ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റീനിയസ് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഓൾട്ടിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ ഗ്രൗണ്ട് റെസൊല്യൂഷൻ സെല്ല് അല്ലെങ്കിൽ സ്പേഷ്യൽ റെസൊല്യൂഷൻ ആയി മാറുന്നത്. അതാണ് ഇവിടുത്തെ ഡി എന്ന് പറയുന്നത്. അതായത് ഒരു ഇമേജിൽ ഒരു പിക്സൽ എത്ര ഏരിയ കവർ ചെയ്യുന്നു ആ ഒരു സ്പേഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു സ്മോളസ്റ്റ് ഒബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പവറിനെയാണ് കഴിവിനെയാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഡി എന്ന് പറയുന്നത്. ദ ആംഗുലർ ഫീൽഡ് ഓഫ് വ്യൂ is the sweep of mirror measured in degrees and is used to record the scan line and determines the width of the image swath. ഇനി E എന്ന് പറയുന്നത് ആംഗുലർ ഫീൽഡ് ഓഫ് വ്യൂ ആണ്. ആ ഒരു പ്ലാറ്റ്ഫോമിന് തൊട്ട് താഴെ ഉണ്ടാകുന്ന ഒരു ആംഗിളിനെയാണ് ആംഗുലർ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇത് ആ ഒരു റൊട്ടേറ്റിംഗ് മിറർ സ്വീപ്പ് ചെയ്യുന്ന ആംഗിള് വെച്ചിട്ടെടുക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ്. അത് ഡിഗ്രിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ വെച്ചിട്ടാണ് അതിൻ്റെ സ്വാത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സ്വാത്ത് എന്ന് പറഞ്ഞാൽ എത്ര ഏരിയ അത് കവർ ചെയ്യുന്നു. ഈ എഫ് ആണ് അതിൻ്റെ സ്വാത്ത് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് 5 കിലോമീറ്റർ ആയിരിക്കാം, ചിലപ്പോൾ 100 കിലോമീറ്റർ ആയിരിക്കാം, ചിലപ്പോൾ 1000 കിലോമീറ്റർ ആയിരിക്കാം. അത് ആ ഒരു സാറ്റലൈറ്റിൻ്റെ
സെൻസറിന്റെ പവർ അനുസരിച്ച് ഇരിക്കും. എയർബോൺ സ്കാനേഴ്സ് ടിപ്പിക്കലി സ്വീപ് ലാർജർ ആംഗിൾസ് ബിറ്റ്വീൻ 90 to 120 degrees. ഇനി എയർബോൺ പ്ലാറ്റ്ഫോംസ് അതായത് എയർക്രാഫ്റ്റിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്വീപ് ആംഗിൾ 90 to 120 degrees ഇടയിലായിരിക്കും. വൈൽ സാറ്റലൈറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഹൈ ഓൾട്ടിറ്റ്യൂഡ് നീഡ് ഓൺലി ടു സ്വീപ് വെരി സ്മോൾ ആംഗിൾസ് ടു കവർ എ ബ്രോഡ് റീജിയൻ. അതേസമയം സാറ്റലൈറ്റ്സ് ആണെങ്കിൽ വളരെ ഹൈറ്റിലാണ് അത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബ്രോഡ് റീജിയനെ കവർ ചെയ്യാൻ അതിന് സ്മോൾ ആംഗിൾസ് മതി, 10 to 20 degrees മതി. Along track scanning or push broom scanning. Along track scanners also use the forward motion of the platform to record the successive scan lines and build up a two-dimensional image perpendicular to the flight direction. Along track scanning ilum to platform in the forward motion undaguna samayathu the platform ennu parayunnathu aircraft aavam satellites aavam space shuttles aavam adu forward motion la move cheyumbodhekkum thaayeulla earth-inte area adu successive scan lines ubayichu record cheythu oru two dimensional image flight direction perpendicular aayittu create cheyunu. However, instead of a scanning mirror, they use a linear array of detectors located at the focal plane of the image formed by the lens system, which are pushed along in the flight track direction. Across track scanning ennu vyathyasthamayittu along track scanning il oru oscillating mirror allengil scanning mirror kaanathilla, pagaram ivide use cheynathu detectors inde oru linear array aanu, adine A ennaanu vilikkunnathu. Ee detectors inde linear array sthithi cheynathu ലെൻസ് സിസ്റ്റത്തിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോക്കൽ പ്ലെയിനിലാണ്. ലെൻസ് സിസ്റ്റം എന്ന് പറയുന്നത് സി ആണ്. ഈ ലെൻസ് സിസ്റ്റം വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോക്കൽ പ്ലെയിൻ ആണ് ബി എന്ന് പറഞ്ഞാൽ. ഈ ഇമേജിന്റെ ഫോക്കൽ പ്ലെയിൻ ബിയിലാണ് ഡിറ്റക്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. These systems are also referred to as push broom scanners. Along track scanning ne push broom scanning ennu vilikkarundu. Adu endu kondu nokkam. As the motion of the detector array is analogous to the bristles of a broom being pushed along a floor. Karanam ee detector array ede motion ennu parayunnathu ee broom inde bristle ne parallel aayittu irikkum. Adu kondana adine push broom scanning ennu vilikkunnathu. Each individual detector measures the energy for a single ground resolution cell, and thus the size and IFOV of the detectors determines the spatial resolution of the system. ഈ ഓരോ ഡിറ്റക്ടറും ഒരു സിംഗിൾ ഗ്രൗണ്ട് റെസൊല്യൂഷൻ സെല്ലിന്റെ എനർജിയെ മെഷർ ചെയ്യുകയും അതുവഴി അതിൻ്റെ സൈസും അല്ലെങ്കിൽ IFOV ഡിറ്റക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്ത് അതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷനും മനസ്സിലാക്കുന്നു. അതായത് ഓരോ ഡിറ്റക്ടറും ഒരു സെൽ സൈസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് റെസൊല്യൂഷൻ സെല്ല് ഐഡന്റിഫൈ ചെയ്യുന്നത് വഴി അതിൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നു. ഇവിടെ ആ ഒരു ഡിറ്റക്ടറിന് പാരലായിട്ടാണ് അതിൻ്റെ സ്കാനിങ് നടക്കുന്നത്. A separate linear array is required to measure each spectral band or channel. ഓരോ സ്പെക്ട്രൽ ബാൻഡും ഓരോ ചാനൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ലീനിയർ അറേ ആവശ്യമായിട്ടുണ്ട്. ഫോർ ഈച്ച് സ്കാൻ ലൈൻ ദ എനർജി ഡിറ്റക്ടഡ് ബൈ ഈച്ച് ഡിറ്റക്ടർ ഓഫ് ഈച്ച് ലീനിയർ അറേ ഈസ് സാമ്പിൾ ഇലക്ട്രോണിക്കലി ആൻഡ് ഡിജിറ്റലി റെക്കോർഡഡ്. നമ്മൾ അക്രോസ് ട്രാക്ക് സ്കാനിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒരു ഓക്സിലേറ്റിംഗ് മിററിനകത്തുള്ള സെൻസറിൽ ഡിറ്റക്ടറാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതേസമയം ഇവിടെയാണെങ്കിൽ ഓരോ സ്കാൻ ലൈനും ഓരോ ഡിറ്റക്ടറാണ് ഡിറ്റക്ട് ചെയ്യുന്നതിനൊപ്പം അത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്യുന്നതും ഡിജിറ്റലി റെക്കോർഡ് ചെയ്യുന്നതും. Along track scanners with a linear array have several advantages over across track mirror scanners. Along track scanners-ന് across track mirror scanners-നെ അപേക്ഷിച്ച് കുറച്ചധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. ദ അറേ ഓഫ് ഡിറ്റക്ടേഴ്സ് കമ്പൈൻഡ് വിത്ത് ദ പുഷ് ബ്രൂം മോഷൻ അലോസ് ഈച്ച് ഡിറ്റക്ടർ ടു സീ ആൻഡ് മെഷർ എനർജി ഫ്രം ഈച്ച് ഗ്രൗണ്ട് റെസൊല്യൂഷൻ സെൽ ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ദിസ് അലോസ് മോർ എനർജി ടു ബി ഡിറ്റക്ടഡ് ആൻഡ് ഇംപ്രൂവ്സ് ദ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. ഒരു അക്രോസ് ട്രാക്ക് സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഓക്സിലേറ്റിംഗ് മിററാണ് എല്ലാം സ്കാൻ ചെയ്യുന്നത്. അതേസമയം എലോങ് ട്രാക്ക് സ്കാനിങ്ങിലാണെങ്കിൽ ഓരോ ഡിറ്റക്ടേഴ്സും സെപ്പറേറ്റ് ആയിട്ട് സ്കാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ
അത് കൂടുതലായിട്ട് അതിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ടുള്ള ഡേറ്റ അതിനെ ഗ്യാതർ ചെയ്യാൻ പറ്റും, കൂടുതലായിട്ടുള്ള ഗ്രൗണ്ട് റെസൊല്യൂഷൻ അതിന് ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ മെഷർ ചെയ്തെടുക്കാനും പറ്റും. മാത്രമല്ല അതിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അക്രോസ് ട്രാക്ക് സ്കാനിങ്ങും എലോങ് ട്രാക്ക് സ്കാനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ കൊടുത്തേക്കുന്ന ഒരു ഫിഗർ ആണ്. ഇതിൽ ആദ്യം കൊടുത്തേക്കുന്ന അക്രോസ് ട്രാക്ക് സ്കാനിങ്ങും രണ്ടാമത് എലോങ് ട്രാക്ക് സ്കാനിങ്ങും കൊടുത്തിട്ടുണ്ട്. അക്രോസ് ട്രാക്ക് സ്കാനിങ്ങിൽ കാണാൻ സാധിക്കും ഓക്സിലേറ്റർ മിറർ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും ഭാഗത്തെ സാറ്റലൈറ്റ് ഏരിയ കവർ ചെയ്യുന്നത്. അതേസമയം എലോങ് ട്രാക്കിലാണെങ്കിൽ ഒരു സീരീസ് ഓഫ് അറേ വെച്ചിട്ട് ഒരു സിംഗിൾ ഡയറക്ഷനാണ് അത് മൂവ് ചെയ്യുന്നത്. ഇനി അക്രോസ് ട്രാക്ക് സ്കാനിങ്ങിൽ അതിൻ്റെ സ്കാൻ എന്ന് പറയുന്നത് പോകുന്ന പ്ലാറ്റ്ഫോമിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, അതേസമയം എലോങ് ട്രാക്ക് സ്കാനിങ്ങിൽ അത് പാരലൽ ആയിട്ടായിരിക്കും അതിൻ്റെ സ്കാൻ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഒരു ഇത്രയും ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റന്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ ഇത്രയും ഭാഗവും ഗ്രൗണ്ട് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ഇനി എലോങ് ട്രാക്ക് സ്കാനിങ്ങും ഇൻസ്റ്റന്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു ഭാഗവും ഗ്രൗണ്ട് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്നതും അതേസമയം ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇത്രയും ഭാഗവുമാണ്. Sensors, the type of scanners. Remote sensors are instruments that measure the properties of electromagnetic radiation leaving a medium or surface due to scattering or emission. Electromagnetic radiation measure ചെയ്യാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് റിമോട്ട് സെൻസേഴ്സ്. ഏതെങ്കിലും ഒരു സർഫസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്നോ സ്കാറ്റർ ചെയ്തോ എമിറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെയാണ് സെൻസേഴ്സ് ഡിറ്റക്ട് ചെയ്തെടുക്കുന്നത്. Remote sensors can be broadly classified as passive sensors and active sensors. Remote sensors ne rendayittu tharam thirichittunde active sensors um passive sensors um. Sensors which sense natural radiation either emitted or reflected from earth is called passive sensors. എർത്തിൽ നിന്ന് എമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന നാച്ചുറൽ റേഡിയേഷനെ സെൻസ് ചെയ്തെടുക്കുന്ന സെൻസേഴ്സിനെ പാസീവ് സെൻസേഴ്സ് എന്ന് വിളിക്കുന്നു. Sensors which produce their own electromagnetic radiation is called artificial sensors or active sensors. Artificial source ഉപയോഗിച്ച് സ്വന്തമായിട്ട് electromagnetic radiation produce ചെയ്യുന്ന സെൻസേഴ്സിനെ ആക്റ്റീവ് സെൻസേഴ്സ് എന്ന് വിളിക്കുന്നു. അതിന് ഉദാഹരണം ലേസർ ഫ്ലൂറോ സെൻസർ അല്ലെങ്കിൽ സിന്തറ്റിക് അപ്പേച്ചർ റഡാർ. Type of scanners. Images for a geographical area may be collected in a single band or more than one band. ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലെ ഇമേജ് കളക്ട് ചെയ്യുന്നത് സിംഗിൾ ബാൻഡിലും കളക്ട് ചെയ്യാൻ പറ്റും, ഒന്നിൽ കൂടുതൽ ബാൻഡ്സ് ഉപയോഗിച്ചും കളക്ട് ചെയ്യാൻ പറ്റും. റിമോട്ട് സെൻസിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ബാൻഡ്സ് ടു വിച്ച് എ സെൻസർ ഈസ് സെൻസിറ്റീവ്. റിമോട്ട് സെൻസിങ്ങിനെ ഈ നമ്പർ ഓഫ് ബാൻഡ്സ് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എത്ര ബാൻഡ്സ് ആണോ ഒരു ഇമേജിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്നത് അതിനെ വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള മൂന്ന് സ്കാനേഴ്സ് ആണ് മൾട്ടി സ്പെക്ട്രൽ സ്കാനർ, ഹൈപ്പർ സ്പെക്ട്രൽ സ്കാനർ, തേർമൽ സ്കാനർ. മൾട്ടി സ്പെക്ട്രൽ സ്കാനർ. Many electronic remote sensors acquire data using scanning system which employ a sensor with a narrow field of view that sweeps over the terrain to build up and produce a two-dimensional image of the surface. ഒരു ഫോട്ടോഗ്രാഫിക് സെൻസർ പോലെയല്ല ഇലക്ട്രോണിക് റിമോട്ട് സെൻസേഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് സ്കാനിങ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഡേറ്റ അക്വയർ ചെയ്യുന്നത്. ഈ സ്കാനിങ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അതിലൊരു സെൻസർ ഉണ്ടായിരിക്കും, അതൊരു നാരോ ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള ഒരു സെൻസർ. അത് ടെറൈൻ അല്ലെങ്കിൽ എർത്ത് സർഫസിനെ സ്വീപ്പ് ചെയ്യുക, സ്കാൻ ചെയ്യുകയും ഒരു 2D ഇമേജ് ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നു. Scanning system can be used on both aircraft and satellite platforms and have essentially the same operating principle. ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് സ്കാനേഴ്സ് എയർക്രാഫ്റ്റിലും അതുപോലെ തന്നെ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോംസിലും യൂസ് ചെയ്യാൻ പറ്റും. ഏതാണ്ട് ഒരു മോളത്തെ ഒരു സെയിം ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് തന്നെയാണ് രണ്ടിലും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്കാനിങ് സിസ്റ്റം യൂസ് ടു കളക്ട് ഡേറ്റ ഓവർ എ വെറൈറ്റി ഓഫ് ഡിഫറെന്റ് വേവ് ലെങ്ത് റേഞ്ചസ് ഇസ് കോൾഡ് എ മൾട്ടി സ്പെക്ട്രൽ സ്കാനർ ആൻഡ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്കാനിങ് സിസ്റ്റം. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കാനിങ് സിസ്റ്റമാണ് മൾട്ടി സ്പെക്ട്രൽ സ്കാനർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒന്നിൽ കൂടുതൽ ബാൻഡ്സിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേവ് ലെങ്ത് റേഞ്ചസിലുള്ള ഡേറ്റ അത് കളക്ട് ചെയ്യുന്നു. The multi-spectral scanner sensors were line scanning devices observing the Earth perpendicular to the orbital track. എർത്തിൻ്റെ ഓർബിറ്റർ ട്രാക്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ സ്കാനിങ് ഡിവൈസസ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്ന സെൻസേഴ്സ് ആണ് മൾട്ടി സ്പെക്ട്രൽ സ്കാനർ സിസ്റ്റം. ദർ ആർ ടു മെയിൻ മോഡ്സ് ഓർ മെത്തേഡ്സ് ഓഫ് സ്കാനിങ്.
employed to acquire the multispectral image data. രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള സ്കാനിങ് ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും മൾട്ടി സ്പെക്ട്രൽ ഇമേജ് ഡേറ്റ കളക്ട് ചെയ്യുന്നത് എക്രോസ് ട്രാക്ക് സ്കാനിങ്ങും എലോങ് ട്രാക്ക് സ്കാനിങ്ങും ദ ക്രോസ് ട്രാക്ക് സ്കാനിങ് വാസ് അക്കംപ്ലിഷ് ബൈ ആൻ ഓക്സിലേറ്റിംഗ് മിറർ സിക്സ് ലൈൻസ് വേർ സ്കാൻഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ഈച്ച് ഓഫ് ദ ഫോർ സ്പെക്ട്രൽ ബാൻഡ്സ് ഫോർ ഈച്ച് മിറർ സ്ക്രീൻ എക്രോസ് ട്രാക്ക് സ്കാനിങ്ങിന്റെ പ്രത്യേകത അത് അക്കംപ്ലിഷ് ചെയ്യുന്നത് ഒരു ഓക്സിലേറ്റിംഗ് മിറർ വെച്ചിട്ടാണ് ഒരേ സമയം ആറ് ലൈൻസ് വരെ സ്കാൻ ചെയ്യുന്നുണ്ട് ഈ ഓരോ ലൈനും നാല് സ്പെക്ട്രൽ ബാൻഡ്സിലുള്ള ഡേറ്റ വരെ സ്വീപ്പ് ചെയ്തെടുക്കുന്നുണ്ട് The forward motion of the satellite provided the along track scan line progression. Ni along track scanning nadathunnathu forward motion of the satellite vechittanu. MSS operates in spectral bands ranging from 0.3 to 14 micrometer. MSS pradhanamayittum collect cheynathu 0.3 mudal 14 micrometer vareyulla wavelength ulla bands alayana. Many MSS systems sense radiation the thermal infrared as well as visible reflected infrared portion of the spectrum. മൾട്ടി സ്പെക്ട്രൽ സിസ്റ്റംസ് പ്രധാനമായിട്ടും സെൻസ് ചെയ്തെടുക്കുന്നത് തെർമൽ ഇൻഫ്രാറെഡ് പോർഷൻ വിസിബിൾ സ്പെക്ട്രം ഒപ്പം തന്നെ റിഫ്ലക്റ്റഡ് ഇൻഫ്രാറെഡ് പോർഷനുമാണ് ദ ഫസ്റ്റ് ഫൈവ് ലാൻഡ്സാറ്റ് കാരി ദ എം എസ് എസ് സെൻസസ് വിച്ച് റെസ്പോണ്ട് ടു ദ എർത്ത് റിഫ്ലക്റ്റഡ് സൺലൈറ്റ് ഇൻ ഫോർ സ്പെക്ട്രൽ ബാൻഡ്സ് അമേരിക്കയുടെ ലാൻഡ്സാറ്റ് സീരീസ് ഓഫ് സാറ്റലൈറ്റ്സിൽ ആദ്യത്തെ അഞ്ചെണ്ണം ക്യാരി ചെയ്തിട്ടുള്ളത് എം എസ് എസ് സെൻസേഴ്സ് ആണ് ഇത് പ്രധാനമായിട്ടും നാല് സ്പെക്ട്രൽ ബാൻഡ്സിലുള്ള ഡേറ്റയാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് Hyperspectral scanner. Recent advances in remote sensing and geographical information has led the way for the development of hyperspectral scanner. Remote sensing and geographical information system in the advancement to develop a sensor on a hyperspectral sensor or scanner. Hyperspectral remote sensing is also known as imaging spectroscopy. It is a relatively new technology that is currently being investigated by researchers and scientists, which regard to the detection and identification of minerals, terrestrial vegetation, man-made materials, and backgrounds. Hyperspectral remote sensing ne imaging stereoscopy ennu vilikkarundu. Appo ethum kudal identify cheyan sahayikkunnathu minerals ne, terrestrial vegetation ne, man-made materials ne, mattu backgrounds ne aanu. It collects hundreds of images at different wavelength for the same spatial data. Multispectral bands il pradhanamayittum moono naalo bands aanu collect cheyyunnengil ഒരു ഏരിയയുടെ തന്നെ ഹൺഡ്രഡ്സ് ഓഫ് ഇമേജസ് ആണ് ഡിഫറെന്റ് വേവ് ലെൻസിലുള്ള ഇമേജസ് ആണ് ഹൈപ്പർ സ്പെക്ട്രൽ സ്കാനർ കളക്ട് ചെയ്യുന്നത് ഹൈപ്പർ സ്പെക്ട്രൽ സെൻസർ പോസ് ആൻ അഡ്വാൻറ്റേജ് ഓവർ മൾട്ടി സ്പെക്ട്രൽ സെൻസേഴ്സ് ഇൻ ദർ എബിലിറ്റി ടു ഐഡന്റിഫൈ ആൻഡ് ക്വാണ്ടിഫൈ മോളിക്കുലർ അബ്സോർപ്ഷൻ ഇനി മൾട്ടി സെൻസറിനെ അപേക്ഷിച്ച് മൾട്ടി സ്പെക്ട്രൽ സെൻസറിനെ അപേക്ഷിച്ച് ഹൈപ്പർ സ്പെക്ട്രൽ സെൻസറിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിനെ മോളിക്കുലർ അബ്സോർപ്ഷനെ ഐഡന്റിഫൈ ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ട് Hyperspectral sensors may be along track or across track. Multispectral sensors pole thane hyperspectral sensors along track um avam across track um avam. There are many applications which can take advantage of hyperspectral remote sensing. പ്രധാനപ്പെട്ട hyperspectral remote sensing ന്റെ ആപ്ലിക്കേഷൻ ഏതൊക്കെ ഫീൽഡിൽ നോക്കാം Atmosphere, water vapor, cloud properties, aerosol, ecology, chlorophyll, leaf water, cellulose, pigments, lignin, geology, mineral, soil type identify ചെയ്യാൻ coastal waters, chlorophyll, phytoplankton, dissolved organic materials, suspended sediments identify ചെയ്യാൻ snow rise, snow cover fraction, grain size melting തുടങ്ങിയവ identify ചെയ്യാൻ biomass burning, sub-pixel temperature എത്രയാണ് smoke identification, commercial purpose ആണെങ്കിൽ mineral exploration, agriculture, forest production മുതലായവയ്ക്കാണ് യൂസ് ചെയ്യുന്നത് മൾട്ടി സ്പെക്ട്രലും ഹൈപ്പർ സ്പെക്ട്രലും തമ്മിലുള്ള കമ്പാരിസൺ മനസ്സിലാക്കാൻ കൊടുത്തേക്കുന്ന രണ്ട് ഇമേജസ് ആണ് ആദ്യത്തിൽ കാണാൻ സാധിക്കും രണ്ടും സെയിം ഏരിയയുടെ ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത് സെയിം ടെറൈനിന്റെ ഇതിൽ ഓരോരോ ബാൻഡ്സും സ്പെഷ്യലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് ഓരോ റെസ്പോൺസും നമുക്ക് ബാർഗ്രാഫ് വഴി റെപ്രസെന്റ് ചെയ്യാനും പറ്റും അതേസമയം ഹൈപ്പർ സ്പെക്ട്രലാണെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ബ്ലോക്കായിട്ടാണ് കാണപ്പെടുന്നത് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ലൈൻ ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് അതുപോലെ ആ സെയിം ഏരിയയുടെ തന്നെയാണ് മൾട്ടി സ്പെക്ട്രൽ ഇമേജ് ആണിത് അതേസമയം ഹൈപ്പർ സ്പെക്ട്രൽ ആണെങ്കിൽ ഇതാണ് തേർമൽ സ്കാനർ റിമോട്ട് സെൻസിങ് ഓഫ് എനർജി എമിറ്റഡ് ഫ്രം ദ എർത്ത് സർഫസ് ഇൻ ദ തേർമൽ ഇൻഫ്രാറെഡ് ഇറ്റ്സ് ഡിഫറെന്റ് ദാൻ ദ സെൻസിങ് ഓഫ് റിഫ്ലക്റ്റഡ് എനർജി റിമോട്ട് സെൻസിങ് എനർജി പ്രധാനമായിട്ടും തെർമൽ ഇൻഫ്രാറെഡ് എനർജി 3 മൈക്രോമീറ്റർ മുതൽ 15 മൈക്രോമീറ്റർ വരെയുള്ള എനർജിയെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്കാനേഴ്സിനെ തേർമൽ സ്കാനേഴ്സ് എന്ന് വിളിക്കുന്നു Thermal sensors use photo detectors to sensitive to the direct contact of photons on their surface to detect the emitted thermal radiation.
തെർമൽ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത് ഫോട്ടോൺ ഡിറ്റക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത ഫോട്ടോൺസുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് സർഫസിൽ വന്നിട്ട് അതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന തെർമൽ റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. തെർമൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ റെഫേഴ്സ് ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് എ വേവ് ലെങ്ത് ഓഫ് 3 to 14 മൈക്രോമീറ്റർ. The detectors are cooled to temperature close to the absolute zero in order to limit their own thermal emission. ഇതിൽ കളക്ട് ചെയ്യുന്ന ഫോട്ടോ ഡിറ്റക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഡിറ്റക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആബ്സലൂട്ട് സീറോയ്ക്ക് അടുത്തായിരിക്കും. കാരണം അതിൽ നിന്നും എമിഷൻ ഉണ്ടാവാതെ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ആ ഡിറ്റക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ ആബ്സലൂട്ട് സീറോ ആയിരിക്കും. തെർമൽ സെൻസേഴ്സ് എസെൻഷ്യലി മെഷർ ദ സർഫസ് ടെമ്പറേച്ചർ ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ടാർജറ്റ്. ഒരു ടാർജറ്റിന്റെ സർഫസ് ടെമ്പറേച്ചർ എത്രയാണ്, അതിന്റെ മറ്റ് തെർമൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് തെർമൽ സ്കാനേഴ്സ് മെഷർ ചെയ്യുന്നു. ആസ്റ്റർ ടിംസ് ആർ എക്സാമ്പിൾസ് ഓഫ് തെർമൽ സ്കാനർ. തെർമൽ സ്കാനറിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ആസ്റ്ററും ടിംസുമാണ്. തെർമൽ ഇമേജസ് ആർ ടിപ്പിക്കലി എക്രോസ് ട്രാക്ക് സ്കാനേഴ്സ് ദ ഡിറ്റക്ട് ദ എമിറ്റഡ് റേഡിയേഷൻ ഓൺലി ദ തെർമൽ പോർഷൻ ഓഫ് ദ സ്പെക്ട്രം. ഇനി തെർമൽ ഇമേജസിന്റെ പ്രത്യേകത അത് എക്രോസ് ട്രാക്ക് സ്കാനിങ് മാത്രമേ അതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊരു തെർമൽ ഇമേജറി ആണ്. ഈ ഒരു ഇമേജറിയിൽ ആ ടെമ്പറേച്ചറിനനുസരിച്ചാണ് ഡിഫറെന്റ് കളർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. ഇത് ഫോറസ്റ്റ് ഫയർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു തെർമൽ ഇമേജറി ആണ്. ടെമ്പറേച്ചർ കുറവുള്ള ഭാഗങ്ങളാണ് ബ്ലൂ കളറിൽ കാണുന്നത്, ഹൈ ടെമ്പറേച്ചറുള്ള ഭാഗങ്ങൾ റെഡ് കളറിൽ കാണുന്നുണ്ട്. ഇനി ഏതാണ്ട് ഒരു 70 ഫാരൻഹീറ്റ് ഒക്കെ ഉള്ള ഭാഗങ്ങളാണ് ഒരു യെല്ലോയി ഷെയ്ഡിൽ കാണുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് തെർമൽ സ്കാനർ ജിയോളജി. ഡെൻസർ റോക്ക് സച്ച് എസ് ബസാൾട്ട് ആൻഡ് സാൻഡ്സ്റ്റോൺ ഹാവ് ഹയർ തെർമൽ ഇനേർഷ്യ ആൻഡ് ഓൺ നൈറ്റ് തെർമൽ ഇൻഫ്രാറെഡ് ഇമേജസ് ദേ ഷോ വാം സിഗ്നേച്ചർ കമ്പയർഡ് ടു ലെസ് ഡെൻസ് റോക്ക് സച്ച് എസ് സിൽസ്റ്റോൺ സിൻഡേഴ്സ് എക്സെട്ര. സർഫസ് ടെമ്പറേച്ചർ ഓഫ് വോൾക്കാനിക് ടെറൈൻ മേ ബി മാപ്. ജിയോളജിയിൽ പ്രധാനമായിട്ട് ഡെൻസർ റോക്സ് ആയ ബസാൾട്ടിനെയും സാൻഡ്സ്റ്റോണിനെ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ വോൾക്കാനിക് ടെറൈന്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കാനുമാണ് തെർമൽ സ്കാനേഴ്സ് യൂസ് ചെയ്യുന്നത്. Military, unusual concentration of troops, weaponry, military vehicles, jungle trails, etc. can be identified by the tonal change in the thermal imagery. Thermal imagery le tonal changes vechittu troops inde concentration, weapons, the military vehicles thodangiva identify cheyan pattum. Hydrology, cool underground springs that discharge into the warmer courses of water may be discovered by thermal imagery. Hot industrial effluents that pollute water may be identified. Hot springs are clearly identified in the infrared imagery. Hot springs evidekkund, hot industrial effluents evidekkund, appan thanne cool springs warm water vaite mix cheyna bhagangalokka manasilakkan vendi sahayikkunnundathu. Also crop species, soil type, crop diseases, animal senses okke edukkan vendite agriculture la thermal imagery use cheyanundu. Ini botany il varugaanengil leafinte temperature 3 to 5 എം ബാൻഡ്സിൽ വരെ മെഷർ ചെയ്തെടുക്കാൻ തെർമൽ ഇമേജറീസ് സഹായിക്കുന്നുണ്ട്. ലീഫിന്റെ ഹെൽത്ത് എങ്ങനെയാണ്, ഏജ് എങ്ങനെയാണ്, അതിന്റെ റിലേറ്റീവ് വാട്ടർ സപ്ലൈ എങ്ങനെയാണ്, ഡിഗ്രി ഓഫ് ഇറിഗേഷൻ എത്രയുണ്ട്, ഫ്രോസ്റ്റ് കൊണ്ട് ഒരു ലീഫിന് എന്തൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് തെർമൽ ഇമേജറീസ് ഉപയോഗിച്ച് മനസ്സിലാക്കാം. ഇനി ഫോറസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ഫയർ എവിടേക്കും ഉണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ഫയേഴ്സ് എത്രത്തോളം എക്സ്റ്റെൻഷൻ ഉണ്ട്, സ്മോക്ക് കണ്ടീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തെർമൽ ഇമേജറി സഹായിക്കുന്നുണ്ട്. ഹീറ്റ് ലോ സർവേസിന് തെർമൽ ഇമേജറി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹീറ്റഡ് ബിൽഡിങ്സ് ഏതൊക്കെയാണ്, ഫാക്ടറീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെ ഹോട്ട്സ്പോട്ട്സ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തെർമൽ ഇമേജറി സഹായിക്കുന്നുണ്ട്.